പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബലാത്സംഗത്തെ ആയുധമാക്കുന്ന വംശീയയുദ്ധങ്ങളെക്കുറിച്ചാണ്. ഹിന്ദുത്വത്തിൻ്റെ ആധിപത്യമുറപ്പിക്കാനായി മണിപ്പൂരിൽ നടക്കുന്ന വംശീയയുദ്ധങ്ങളിൽ ബലാത്സംഗവും ആയുധമാകുന്നു. മണിപ്പൂരിൽ ഇപ്പോൾ കലാപം ആരംഭിച്ചിട്ട് 3 മാസത്തോളമായി. കഴിഞ്ഞ മെയ് 3 തീയതിയാണ് കുക്കി ഉൾപ്പെടെയുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ഒരു പ്രകടനത്തിനായിട്ട് അവിടെ പ്രതിഷേധമേർന്നത്. ആ കലാപം നടക്കുന്ന മണിപ്പൂരിൻ്റെ അരക്ഷിതപൂർണമായ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്താ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്, മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്നതാണ്. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രം അകലത്തുള്ള ജില്ലയാണ് കാങ്പോ. ആ കാങ്പോപ്പി മെയ്തി വംശീയവാദികൾ അവിടെയുള്ള കുക്കി വിഭാഗത്തിൽപ്പെട്ട 2 സ്ത്രീകൾക്ക് നേരെ ക്രൂരമായ, മനുഷ്യത്വത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ലൈംഗികമായ അതിക്രമം നടത്തി അവരെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിച്ചു. അവരുടെ പുരുഷന്മാരെ, അവരുടെ വീടുകളിലെ പുരുഷന്മാരെ ഇതിനു മുമ്പ് തന്നെ ആക്രമിച്ച് ചിലരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 2 സ്ത്രീകളും ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ തങ്ങളെ വെറുതെ വിടണമേ, തങ്ങളെ രക്ഷിക്കണമേ എന്ന് ഈ കലാപകാരികളോട് കൈകൂപ്പി യാചിച്ചിട്ടും അവരെ പരസ്യമായി അപമാനിക്കുന്നതാണ് വീഡിയോയിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ITLF എന്ന ഗോത്ര നേതാക്കളുടെ ഫോറമാണ് ഈ ക്രൂരകൃത്യത്തിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. ഫോറം നേതാക്കൾ കാങ്പോപ്പിൽ വംശീയ ഭീകരർ നടത്തിയ ഹിന്ദുത്വ മെയ്തി വിഭാഗം നടത്തിയ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനും ബലാത്സംഗത്തിനും ഉള്ള ഒരു തെളിവെന്ന നിലക്ക് കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് പ്രതികളെ തിരിച്ചറിയുന്നതിനാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ്. ദേശീയ വനിതാ കമ്മീഷനോടും ദേശീയ പട്ടികവർഗ കമ്മീഷനോടും ഈ കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടിയെടുക്കണമെന്ന ആവശ്യം ഗോത്ര ഫോറവും രാജ്യത്തെ നിരവധി സംഘടനകളും ഇപ്പോൾ ഉയർത്തിയിരിക്കുക. കാങ്പോപ്പിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമത്തിൻ്റെ വീഡിയോ മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും ക്രൂരതയുടെയും ആൾക്കൂട്ട ഭീകരത എന്ത് എന്നാണ് കാണിക്കുന്നത്. കാങ്പോപ്പിൽ നടന്ന മെയ്തി ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ ആക്രമണം എന്താണ് ക്രൂരത, എന്താണ് മനുഷ്യത്വം എന്നതാണ് നമ്മളോട് ചോദിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെതായ എല്ലാം നഷ്ടപ്പെട്ട വംശീയവിദ്വേഷത്തിൻ്റെ ഉന്മാദം പിടിപെട്ട പുരുഷാധിപത്യ ഗോത്രബോധമാണ്, പുരുഷാധിപത്യ ഹിന്ദുത്വ ബോധമാണ് ഈ ആക്രമണത്തിലേക്ക് എത്തിച്ചത്. ഇത് ഹിന്ദുത്വവൽക്കരണം, മെയ്ത്തുകൾക്കിടയിൽ നടക്കുന്ന ഹിന്ദുത്വവൽക്കരണം, അതിൻ്റെ ഫലമായിട്ടുള്ള ഹിന്ദുത്വത്തിൻ്റെ വംശീയുദ്ധങ്ങൾ, ഇതെല്ലാമാണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ ഭയജനകമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ബലാത്സംഗത്തെ ആയുധമാക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ വംശീയുദ്ധമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരാംബെ തെങ്കൽ, മെയ്തി ലിപു തുടങ്ങിയ മെയ്തി വിഭാഗത്തിനിടയിലെ ഭീകര സംഘങ്ങളാണ് കുക്കികൾ ഉൾപ്പെടെയുള്ള ഗോത്രവിഭാഗങ്ങൾക്കെതിരായ വംശീയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട മെയ്തി ഭീകരതക്കാണ് മണിപ്പൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും വംശീയ ഭീകരവാദികൾ മറ്റ് ജനസമൂഹങ്ങൾക്കുമേൽ, തങ്ങൾ കനവിമതരായ ജനസമൂഹങ്ങൾക്കുമേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായി ബലാത്സംഗത്തെ ആയുധമാക്കുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകളെ തകർക്കാനും അവരുടെ പോരാളികളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനും ബലാത്സംഗത്തെ ആയുധമാക്കണമെന്നാണ് സയനിസ്റ്റ് ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു സർവകലാശാല പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ മോർദേശായ് കേദർ എന്ന സയനിസ്റ്റ് ബുദ്ധിജീവി,
അദ്ദേഹം ഒരു റേഡിയോ വിഭാഗത്തിൽ പറഞ്ഞത് ഇസ്രയേലിന് ഭീഷണിയാകുന്ന ഹമാസിനെയും പലസ്തീൻ പോരാളികളെയും തകർക്കുവാൻ അവരുടെ ഉമ്മപെങ്ങന്മാരെ ബലാത്സംഗം ചെയ്ത് നശിപ്പിക്കുമെന്ന ബോധം അവരിൽ ഉണ്ടാക്കണം, അവരിൽ എത്തിക്കണം എന്നാണ്. ഇസ്രയേലിലെ സയണിസ്റ്റ് സ്വാധീനമുള്ള അക്കാദമിക് ബുദ്ധിജീവികൾ കേദറിൻ്റെ ഈ ബലാത്സംഗ സിദ്ധാന്തത്തിനെതിരെ സർവദേശീയ തലത്തിൽ തന്നെ സർവദേശീയ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ നേരിട്ടത് ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് ബലാത്സംഗത്തെ ഉപാധിയാക്കാമെന്നാണ് കേദർ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്, അതെ, ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് തങ്ങൾക്ക് അഭരരായ തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരുടെ പോരാളികളുടെ ആത്മവിശ്വാസം തകർക്കാമെന്ന ഫാസിസ്റ്റ് തന്ത്രമാണിത്. സയണിസം പോലെ ഹിന്ദുത്വവും സങ്കുചിതവും ശത്രുതാപരവുമായ വംശീയ പുരുഷാധിപത്യ മൂല്യങ്ങളെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, അതിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ശത്രുരാജ്യങ്ങളെയും ജനസമൂഹങ്ങളെയും കീഴടക്കാനുള്ള ഒരു അധിനിവേശ തന്ത്രം എന്ന നിലയിൽ ബലാത്സംഗത്തെ ഒരു യുദ്ധതന്ത്രമായി സൈദ്ധാന്തീകരിച്ചത് പെൻഡഗൺ വാർ കോളേജുകാരാണ്. വിയറ്റ്നാം ജനതയുടെ ഐതിഹാസികമായ വിമോചന പോരാട്ടങ്ങളെ തകർക്കാനായി അമേരിക്കൻ സൈനിക കമാൻഡ് വിയറ്റ്നാമിൽ ഇത് പ്രയോഗത്തിൽ വരുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുളങ്കുന്തങ്ങൾ ഉയർത്തി അമേരിക്കൻ ബോംബിംഗ് വിമാനങ്ങളവരെ പ്രതിരോധിച്ച മരണത്തെ കീഴ്പ്പെടുത്തിയ ആത്മബോധവും ഉയർത്തിയ വിയറ്റ്നാമിലെ വിമോചന പോരാളികൾ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ, അവരെ നേരിടാനും കീഴ്പ്പെടുത്താനും അമേരിക്ക ബലാത്സംഗമെന്ന യുദ്ധതന്ത്രം പ്രയോഗിച്ചിരുന്നു. അമേരിക്കൻ പട്ടാള കമാൻഡർമാർ വിയറ്റ്നാം ജനതയുടെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിനെ തോക്കുകൊണ്ട് മാത്രമല്ല പുരുഷ ലിംഗങ്ങൾ കൊണ്ടുകൂടി നേരിടണമെന്നാണ് മിലിട്ടറി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തത്. ഏതൊരു സമൂഹത്തിലെയും സ്ത്രീകളെ അപമാനിക്കുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്താൽ ആ സമൂഹത്തിലെ പോരാളികളുടെ ആത്മവിശ്വാസം തകർക്കാമെന്നതാണ് വംശീയ വർഗീയ ശക്തികളുടെ, ഫാസിസ്റ്റുകളുടെ യുദ്ധതന്ത്രം. സ്ത്രീകളെ തെരഞ്ഞുപിടിക്കേണ്ടത് പട്ടാളക്കാരുടെ ലിംഗങ്ങൾ കൊണ്ടായിരിക്കണമെന്നാണ് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളും അവരുടെ സൈനിക മേധാവികളും നൽകുന്ന നിർദ്ദേശം. സാമ്രാജ്യത്വം സൃഷ്ടിച്ച വംശീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളെല്ലാം തങ്ങൾക്കനഭിമതരായ ജനസമൂഹങ്ങളെ കീഴ്പ്പെടുത്താനും നിശ്ചേതരാക്കാനും ആ സമൂഹത്തിലെ സ്ത്രീകളെ ആക്രമിക്കുന്നു, ബലാത്സംഗത്തിനിരയാക്കുന്നു. സയനിസ്റ്റുകളുടെയും താലിബാനികളുടെയും ഹിന്ദുത്വവാദികളുടെയും ചരിത്രം, സമകാലീന അനുഭവങ്ങൾ, അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ വംശീയവാദികളെല്ലാം അപരമത വംശവിരോധത്തിൻ്റെയും സ്ത്രീവിരുദ്ധമായ പുരുഷാധിപത്യ മൂല്യങ്ങളുടെയും ഉന്മാദത്തിനടിപ്പെട്ടവരാണ്. അതാണ് വംശീയ വർഗീയ കലാപങ്ങളിലെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1930കളിൽ ജർമ്മൻ നാസി തെരുവുകളിലൂടെ, ജർമ്മനിയിലെ നാസികൾക്ക് ആധിപത്യമുള്ള തെരുവുകളിലൂടെ ചൂത പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിച്ച് നാസികൾ അഴിഞ്ഞാടിയിരുന്നു. ആര്യശ്രേഷ്ഠതയുടെ ആധിപത്യവാഞ്ഛയുടെ വംശീയാഘോഷങ്ങളായിരുന്നു അതെല്ലാം. സ്ത്രീകളെ പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിച്ച് തങ്ങളുടെ വിജയത്തിൻ്റെ തങ്ങളുടെ ആധിപത്യത്തിൻ്റെ ആക്രോശം മുഴക്കിയിരുന്നു നാസി ഭീകരർ. ഗുജറാത്ത് വംശഹത്യയുടെ നാളുകളിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്കിരയായത്. അവർ കൂട്ടത്തോടെ ബലാത്സംഗങ്ങൾക്കിരയായി. മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന ഗർഭപാത്രം കുത്തിക്കീറി ഭ്രൂണത്തെ ശൂലത്തിൽ കുത്തിയെടുത്ത് പെട്രോളൊഴിച്ച് കത്തിച്ചു കളയുന്ന സംഭവങ്ങൾ വരെ ഗുജറാത്തിൽ ഹിന്ദുത്വവാദികളുടെ RSS-കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യ പാക് വിഭജനകാലം മുതൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളിലല്ല ന്യൂനപക്ഷ സമൂഹത്തോടൊപ്പം സ്ത്രീകളാണ് ഏറ്റവും ക്രൂരമായി വേട്ടയാടപ്പെട്ടത്, ലൈംഗിക അതിക്രമങ്ങൾക്കിരയായത്. ഗുജറാത്തിലെ ബിൽക്കിസ് ഭാനു കോടതിക്ക് നൽകിയ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഗുജറാത്തിലെ മോഡി സർക്കാർ എന്താണ് അവരോട് ചെയ്തത്, RSS-കാർ എന്താണ് അവരോട് ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ മുമ്പിൽ ബിൽക്കിസ് ഭാനുവിൻ്റെ മൊഴിയുണ്ട്. തൻ്റെ കൺമുമ്പിൽ വെച്ച് വീട്ടിലുള്ള പുരുഷന്മാരെ എല്ലാം കൊന്നു തള്ളിയ ശേഷം തൻ്റെ കുഞ്ഞിനെ നിലത്തടിച്ച് തലച്ചോറ് ചിതറിച്ച്
കൊന്ന്. എന്നിട്ട് എത്രയോ പുരുഷന്മാരുടെ കാമാന്തതക്ക് താൻ ഇരയാകേണ്ടി വന്നു എന്ന കാര്യം ബിൽക്കീസ് ബാനു അവരുടെ സ്റ്റേറ്റ്മെൻറ്റായി അവരുടെ മൊഴിയായി കോടതിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ നാളുകളിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന കൂട്ടബലാത്സംഗങ്ങളുടെ ക്രൂരകഥകൾ അനുഭവങ്ങൾ നമ്മുടെ ചരിത്രവും സാഹിത്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷ്മ സാഹ്നിയുടെ തമസ് ഉൾപ്പെടെയുള്ള നോവലുകൾ വായിക്കുമ്പോൾ ഇന്ത്യ വിഭജനകാലത്തെ വർഗീയ കലാപങ്ങൾ എത്ര നിർദ്ദയമായ എത്ര അപമാനകരമായ സംഭവങ്ങൾക്കാണ് ഈ രാജ്യത്തെ ജനങ്ങളിരയായത് സ്ത്രീകളിരയായത് എന്ന് കാണിക്കുന്നുണ്ട്. തെരുവുകളിൽ പോലും സ്ത്രീകൾ നിരത്തി നിർത്തി അവരെ ബലാത്സംഗം ചെയ്യുന്ന അനുഭവങ്ങൾ വിഭജനകാലത്തെ വർഗീയ കലാപങ്ങളിലുണ്ടായി. അതേ ഗണത്തിലേക്കാണ് മണിപ്പൂരിലെ ഇപ്പോൾ കാങ്പോപ്പിലുണ്ടായ സംഭവങ്ങൾ കാണിക്കുന്നത്. അതേ അവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടുകയാണ്. വിഭജനകാലത്തെ വർഗീയ കലാപങ്ങളെ വിഭജനകാലത്തെ സ്ത്രീകൾക്കെതിരായ കൂട്ടബലാത്സംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ എല്ലാ വർഗീയ വംശീയവാദികളും ക്രൂരതയെ ജീവിതമൂല്യമാക്കാൻ പഠിപ്പിക്കുന്നവരാണ്. വർഗീയ വംശീയവാദികൾ ക്രൂരതയെ ജീവിതമൂല്യമാക്കിയവരാണ്. മെയ്ത്തികളുടെ ഹിന്ദുത്വവൽക്കരണവും അവരിൽ നിലനിൽക്കുന്ന ഗോത്രപ്പക സൃഷ്ടിച്ച ഒരു പ്രത്യേക തരം ആധിപത്യബോധവും അത് സൃഷ്ടിച്ച ഭീകരമനോഭാവവുമാണ് നമ്മുടെ മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്ന ഭയജനകമായ ഇത്തരം സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. നഗ്നകളാക്കപ്പെട്ട സ്ത്രീകളുടെ സ്വകാര്യയിടങ്ങളിൽ പിടിച്ചും അവരെ നഗ്നരാക്കി തെരുവിലൂടെ ഓടിച്ചും ഒരാൾക്കൂട്ടം വംശീയ ഭീകരത ആഘോഷമാക്കുന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 76 വർഷമാകുമ്പോഴേക്കും ഈ രാജ്യം എത്തപ്പെട്ട അപമാനകരമായ അവസ്ഥയാണത്. ആ വീഡിയോയിലൂടെ ലോകം അതാണ് കാണുന്നത്. എന്നിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു, കുറ്റകരമായ മൗനം. ഇപ്പോൾ ഇടതുപക്ഷ പാർലമെൻ്റ് അംഗങ്ങളും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡുമൊക്കെ പ്രധാനമന്ത്രിയുടെ മൗനം അവസാനിപ്പിച്ച് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മണിപ്പൂർ രാജ്യത്തിൻ്റെ അപമാനമാണ് മണിപ്പൂരിലെ സംഭവങ്ങൾ എന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തക്കാരനാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. ബിരേൻ സിംഗ് ആണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ കലാപങ്ങൾക്ക് വംശീയുദ്ധങ്ങൾക്ക് മുഖ്യ ഉത്തരവാദി. മെയ്ത്തി വംശജനം കൂടിയായിട്ടുള്ള ബിരേൻ സിംഗ് മെയ്ത്തികളെ ഹിന്ദുത്വവൽക്കരിക്കുകയും കുക്കികൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായ വംശീയ വർഗീയ പ്രചരണം തീവ്രമാക്കുകയും ചെയ്തു. കുക്കികളെ അവരുടെ ആവാസ മേഖലകളിൽ നിന്ന് ആട്ടിയോടി ഇറക്കുന്ന റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം. അവർ താമസ സ്ഥലങ്ങളൊക്കെ സംരക്ഷിത വനമേഖല എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്നിറക്കണം. റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം ഉൾപ്പെടെ അങ്ങേയറ്റം വംശീയ ഉന്മൂലന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗോത്രവർഗ്ഗങ്ങൾക്കെതിരായ ബിരേൻ സിംഗ് സർക്കാരിൻ്റെ നീക്കങ്ങൾ, അതാണ് ഇപ്പോഴത്തെ മണിപ്പൂർ സംഭവങ്ങളിലേക്ക് എത്തിയത്. ദാരുണമായി ഇന്നത്തെ അവസ്ഥയിൽ മണിപ്പൂരിന് എത്തിച്ചത്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ ദശകങ്ങളായി നിലനിൽക്കുന്ന ഗോത്രവംശീയ സംഘർഷങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മോഡിയും അമിത്ഷായുമൊക്കെ, അതായത് സംഘപരിവാർ, ഈ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. താഴ്വരയിലെ ഭൂരിപക്ഷ ഹൈന്ദവ വിഭാഗം ഉൾക്കൊള്ളുന്ന മെയ്ത്തി വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി BJP നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ സംഭവഗതികളിലേക്ക് കാര്യങ്ങളെ തിരിച്ചുവിട്ടത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മെയ്ത്തി വംശനാണ്. മെയ്ത്തികളൊഴികെയുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ റിസർവ് മേഖലകളായി പ്രഖ്യാപിക്കും. അവരെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് ഉൾപ്പെടെ നടപടികൾ ആരംഭിക്കുകയും ഈ മേഖലകളിലാണ് ക്രിസ്തുമത വിശ്വാസികളായ ഗോത്രവിഭാഗങ്ങൾ അധികവും താമസിക്കുന്നത്. അവരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ക്രൈസ്തവ ദേവാലയങ്ങളുടെ തകർക്കൽ ഉൾപ്പെടെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് എത്തിയത്. അതേപോലെ മ്യാൻമറിൽ നിന്നുള്ള കുക്കി വിഭാഗക്കാരുടെ അനധികൃത കുടിയേറ്റത്തിന് മണിപ്പൂർ കുക്കികൾ സഹായിക്കും തുടങ്ങിയിട്ടുള്ള, ഇങ്ങനെ അവരെ മ്യാൻമറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുക്കികൾ വന്ന് ഇവിടെ ഭൂരിപക്ഷ കുക്കി വിഭാഗമാവുകയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ, ഇത് വളരെ ആസൂത്രിതമായി ഹിന്ദുത്വവാദികൾ വ്യാപകമായി നടത്തി. ചുരാചന്ദ്പൂരിലെ കുക്കി ആവാസ പ്രദേശങ്ങൾ സർക്കാർ വനമേഖലയിലുള്ള സംരക്ഷിത പ്രദേശങ്ങളാണെന്ന കണ്ടെത്തൽ,
കുക്കികളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ, ഇതെല്ലാമാണ് ഇവിടെയൊക്കെ സംഘർഷങ്ങൾ വളർത്തിയത്. ഭരണഘടനയുടെ 371 സി വകുപ്പ് പ്രകാരമുള്ള ഗോത്രജനതയ്ക്കുള്ള സ്വയംഭരണാധികാരത്തെ ലംഘിച്ചുകൊണ്ടാണ് RSS നിർബന്ധത്തിന് വഴങ്ങി കുക്കികളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ ആരംഭിച്ചത്. മെയ്ത്തി വിഭാഗത്തെ ഇളക്കിവിട്ട് BJP സർക്കാർ നടത്തുന്ന കുക്കി ഗോത്രങ്ങൾക്കെതിരായ നീക്കങ്ങളാണ് അവിടെ വലിയ കലാപങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക്, കുക്കി ഉൾപ്പെടെയുള്ള ഗോത്രവിഭാഗങ്ങളുടെ അന്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഭൂരിപക്ഷ സ്വത്വത്തിൻ്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. ഗോത്രസംഘർഷങ്ങളുടേതായ സാഹചര്യം മണിപ്പൂരിൻ്റെ മലമ്പ്രദേശങ്ങളിലും താഴ്വരകളിലും സൃഷ്ടിച്ചത് ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളും ഗോത്ര പരിരക്ഷാ വ്യവസ്ഥകളും അനുസരിച്ചുള്ള ജനാധിപത്യപരമായി പരിഹാരം കാണേണ്ട വംശീയ പ്രശ്നങ്ങളെ ഭൂരിപക്ഷ വംശീയ സ്വത്വത്തെ ഉപയോഗിച്ച് അക്രമാസക്തമായി കൈകാര്യം ചെയ്ത സംഘപരിവാറിൻ്റെയും ബീരേൻ സിംഗിൻ സർക്കാരിൻ്റെയും നടപടികളാണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളിലേക്ക് എത്തിച്ചത്, ദാരുണമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മണിപ്പൂരിനെ നമ്മൾ പഠിക്കണം. മണിപ്പൂരിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് തുല്യമായ കടന്നാക്രമണങ്ങൾ സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിക്കുന്നു, അവരെ അപമാനിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. തങ്ങൾക്ക് അനുവിമിതരായ ജനസമൂഹങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുകയും അരക്ഷിതത്വം വിതറുകയുമാണ് ഹിന്ദുത്വവാദികൾ മൈത്തി വിഭാഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്നവരാണ്. സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കലാപവും അക്രമവുമാണ് മെയ്ത്തിയിൽ കഴിഞ്ഞ 3 മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ വരണം. മനുഷ്യത്വം പറ്റിപ്പോയ, ക്രൂരതയെ ജീവിതമൂല്യമാക്കിയ ഹിന്ദുത്വത്തിൻ്റെ വംശയുദ്ധങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ഇന്ന് മണിപ്പൂരാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലേക്കും ഈ രീതിയിലുള്ള നീചമായ, ഹീനമായ ആക്രമണ പരമ്പരകൾ, ആധിപത്യ ശ്രമങ്ങൾ, ഹിന്ദുത്വ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്കും ഗോത്രസമൂഹങ്ങൾക്കും ദളിതുകൾക്കും സ്ത്രീജനങ്ങൾക്കുമെതിരായിട്ട് നടത്താ ആ ആധിപത്യ ശ്രമത്തെ, ഹിന്ദുത്വത്തിൻ്റെ ആ അതീശത്വ ശ്രമത്തെ അതിശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അതിന് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ തൽക്കാലം നിർത്തുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം.